അപ്പോൾ ഇന്നത്തെ ഓണ സ്പെഷ്യൽ റെസിപ്പി ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക പച്ചടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടക്ക എടുത്ത് വാഷ് ചെയ്തിട്ട് തുണി വെച്ച് നല്ലപോലെ ഒന്ന് ഡ്രൈ ചെയ്ത് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. അപ്പോൾ ഈ തുടച്ചിട്ട് അരിയുന്നതായിരിക്കും നല്ലത്, ബിക്കോസ് ആ സ്ലൈമി ടെക്സ്ചർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുത്താലാണ് അതിൻ്റെ ഒരു ശരിക്കുമുള്ള ടേസ്റ്റ് ഉണ്ടാവുക. വെണ്ടയ്ക്ക നല്ലപോലെ ക്രിസ്പി ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത് വന്നിട്ട് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ വരുന്നതായിരിക്കും നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. ഇത് റഫ്ലി ഇറ്റ് ടേക്ക് അറൗണ്ട് 3 to 4 മിനിറ്റ്സ്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ സെക്കൻഡ് ബാച്ച് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ തന്നെ അത് നല്ല ടേസ്റ്റാണ്. വെറും ചോറും വെണ്ടയ്ക്ക ഫ്രൈയും കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ശേഷം ഇപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുരുമുളകും, പിന്നെ അതിന് ശേഷം കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ എന്തായാലും തൈര് ഒഴിക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് അരപ്പ് ഫോർ ബീട്രൂട്ട് പച്ചടി ആൻഡ് വെണ്ടക്ക പച്ചടി. അപ്പോൾ ഇത് ഞാൻ രണ്ടിനും കൂടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ വെണ്ടക്ക പച്ചടി ഈസ് ഓൾമോസ്റ്റ് റെഡി. അവസാനമായിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, പിന്നെ കുറച്ച് കായ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ടുവേർഡ്സ് എൻഡ് ആകുമ്പോൾ. ഈ പച്ചടി വന്നിട്ട് ഇരിക്കുമ്പോൾ നല്ലപോലെ തിക്കായിക്കോളും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.